കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന വിദ്യാർത്ഥിയിൽ നിന്ന് ഇന്ത്യ മുഴുവൻ കുപ്രസിദ്ധി നേടിയ ഗുണ്ടാ തലവൻ ജയിലിലിരുന്നും രാജ്യം മുഴുവൻ തന്റെ നെറ്റ്‌വർക്ക് വ്യാപിപ്പിച്ച ക്രിമിനൽ എൻസിപി നേതാവ് ബാബ സിദ്ദീഖിയുടെ കൊലപാതകത്തിന് പിന്നാലെ വീണ്ടും വാർത്തകളുടെ തലക്കെട്ടായി മാറിയ ബോളിവുഡ് താരരാജാവ് സൽമാൻ ഖാനെ കൊല്ലുന്നതാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ഒരു ഗ്യാംഗ്സ്റ്റർ ആരാണ് ലോറൻസ് ബിഷ്നോയ് എന്താണ് സൽമാൻ ഖാനെതിരെയുള്ള ബിഷ്നോയിയുടെ ശത്രുതയ്ക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സൽമാൻ ഖാൻ 28 വയസ്സ് പൂർത്തിയായ വർഷം ബോളിവുഡിൽ ഒരു പിടി സൂപ്പർ ഹിറ്റുകൾ ചെയ്ത് ഖാൻ താരപദവിയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരുന്ന വർഷം ഇതേ 1993 പഞ്ചാബിലെ ഫിറോസ്പൂരിലെ ഒരു ഗ്രാമത്തിൽ ലോറൻസ് ബിഷ്നോയ് ജനിച്ചു. 1998 ഹം സാത് സാത്തേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി സൽമാൻ ഖാൻ രാജസ്ഥാനിലെ ജോധ്പൂരിലെത്തി. വംശനാശ ഭീഷണി നേരിടുന്ന കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയെന്ന ആരോപണം ഈ സമയത്ത് ഖാനെതിരെ ഉയർന്നു. സിനിമയിലെ സഹതാരങ്ങൾക്കെതിരെയും ആരോപണമുണ്ടായിരുന്നു. അന്ന് ബിഷ്നോയ്ക്ക് 5 വയസ്സ് മാത്രമാണ് പ്രായം. കുറച്ചു മാസങ്ങൾക്കപ്പുറം ബിഷ്നോയ് കമ്മ്യൂണിറ്റിയിലെ ചിലർ സൽമാൻഖാനും സഹതാരങ്ങൾക്കുമെതിരെ പോലീസിൽ പരാതി നൽകി. കൃഷ്ണമൃഗങ്ങളെ പവിത്രമായി കണ്ട് ആരാധിക്കുന്ന രാജസ്ഥാനിലെ ഇതേ ബിഷ്നോയ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടയാളാണ് ലോറൻസ് ബിഷ്നോയിയും. അധികം വൈകാതെ സൽമാൻഖാൻ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നാലെ ജാമ്യവും ലഭിച്ചു. 2006 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ സൽമാൻഖാൻ കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി. ഖാന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കോടതി വിധിച്ചു. എന്നാൽ പിറ്റേ വർഷം 2007 വിചാരണ കോടതിയുടെ ഈ വിധി രാജസ്ഥാൻ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു. ജോധ്പൂർ സെൻട്രൽ ജയിലിൽ നടൻ ഒരാഴ്ച കഴിഞ്ഞ ശേഷമായിരുന്നു ഈ വിധി. 2010 അന്ന് 17-കാരനായിരുന്ന ലോറൻസ് ബിഷ്നോയ് കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചണ്ഡീഗഡിലേക്ക് പോകുന്നു. ഡിഗ്രി കോഴ്സിന്റെ 1-ാം വർഷം പരീക്ഷയിൽ തട്ടിപ്പ് കാണിച്ചതിൽ ലോറൻസ് ബിഷ്നോയ് പിടിക്കപ്പെട്ടു. ഉത്തര പേപ്പറുകളും കയ്യിൽ പിടിച്ച് ബിഷ്നോയ് പരീക്ഷാ ഹാൾ കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ ജനാലയിൽ നിന്ന് പുറത്തേക്ക് ചാടി. പിന്നീട് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ ബിഷ്നോയ് അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കുള്ള ബിഷ്നോയുടെ എൻട്രി ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. 2010-12 വർഷങ്ങളിലായി ഇയാൾക്കെതിരെ കൊലപാതക ശ്രമം, മോഷണം, ആയുധക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ FIR ചുമത്തപ്പെട്ടു. വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ കേസുകളെല്ലാം. 2013 ബിരുദം പൂർത്തിയാക്കിയ ബിഷ്നോയ് ഇതിനിടെയാണ് ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പുകളിൽ എത്തിപ്പെടുന്നത്. പല ഗുണ്ടാ നേതാക്കളുടെ ശിക്ഷണത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ സംഘടിതമായ കുറ്റകൃത്യങ്ങളിലേക്ക് ഇയാൾ ചുവടുവെച്ചു. ഒപ്പം മദ്യ, മയക്കുമരുന്ന് കച്ചവടങ്ങളും നടത്തി. ഇതിനിടെയാണ് 2014 രാജസ്ഥാൻ പോലീസുമായുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെ ബിഷ്നോയ് അറസ്റ്റിലാകുന്നതും 2015 ജയിലിലാകുന്നതും. ജയിലിലും മറ്റു കുറ്റവാളികളുമായി ബന്ധം സ്ഥാപിച്ച് ഇയാൾ തന്റെ നെറ്റ്വർക്ക് വളർത്തി. ഇനി കൃഷ്ണമൃഗവേട്ടയുടെ കേസിലേക്ക് തിരിച്ചു വന്നാൽ 2016 സൽമാൻഖാനെ ഈ കേസിൽ രാജസ്ഥാൻ ഹൈക്കോടതി വെറുതെ വിട്ടു. താരത്തിന്റെ പക്കലുള്ള തോക്കിൽ നിന്നാണ് മൃഗങ്ങൾക്ക് വെടിയേറ്റത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനായില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. രാജസ്ഥാൻ സർക്കാർ പക്ഷെ കേസ് വിട്ടില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കേസ് വീണ്ടും ജോധ്പൂർ കോടതിക്ക് കീഴിൽ വരികയും 2016 സൽമാന് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷയെ വിധിക്കുകയും ചെയ്തു. എന്നാൽ സഹതാരങ്ങളെ കേസിൽ വെറുതെ വിട്ടു. പക്ഷെ ഒരു ദിവസത്തിനപ്പുറം തന്നെ താരത്തിന് ജാമ്യം ലഭിച്ചു. സൽമാൻഖാനെ വധിക്കാൻ ആസൂത്രണം ചെയ്ത കുറ്റത്തിന് ഇതേ വർഷമാണ് ലോറൻസ് ബിഷ്നോയ് ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നത്. തന്റെ ഗുണ്ടാ ഗ്യാങ്ങിലുള്ളവർ ബിഷ്നോയിയെ ഡോൺ എന്നായിരുന്നു വിളിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിൽ ലോറൻസ് ബിഷ്നോയുടെ പേരിലുണ്ടായിരുന്ന അക്കൗണ്ടുകൾ അയാളെ വാഴ്ത്തിയിരുന്നത് ഒരു ദേശസ്നേഹിയായാണ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും വരെ വ്യാപിച്ചു കിടന്നതായിരുന്നു ഈ ക്രിമിനൽ സംഘത്തിന്റെ പ്രവൃത്തികൾ. അധികം വൈകാതെ ബിഷ്നോയ് ജയിലിലായി. പക്ഷെ പോലീസ് പറയുന്നത് ജയിലിലായിരുന്നപ്പോഴും വെറും ഒരു സെൽഫോൺ ഉപയോഗിച്ച് ബിഷ്നോയ് തന്റെ ക്രിമിനൽ നെറ്റ്വർക്കിനെ ആക്റ്റീവായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയെന്നാണ്. 2018 ബിഷ്നോയുമായി അടുപ്പമുണ്ടായിരുന്ന സമ്പത്ത് നെഹ്റയെ സൽമാൻഖാന്റെ വീടിന് പുറത്ത് ആക്രമണം നടത്തിയെന്ന കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. 2020 ബിഷ്നോയിയുടെ ഗ്യാങ്ങിലുള്ള ഒരു ഷാർപ്പ് ഷൂട്ടറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൽമാൻഖാനെ നിരീക്ഷിക്കാൻ വേണ്ടി ബിഷ്നോയ് തന്നെ അയച്ചതാണെന്ന് ഇയാൾ പോലീസിനോട് അന്ന് മൊഴി നൽകിയിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ പുറത്തു വന്ന് കുറച്ച് ദിവസങ്ങൾക്കപ്പുറം സൽമാൻഖാനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു കത്ത് താരത്തിന്റെ മുംബൈയിലെ വീടിന് പുറത്തു നിന്ന് ലഭിച്ചു. 3 വർഷങ്ങൾക്കിപ്പുറം, അതായത് 2023 ബിഷ്നോയിൽ നിന്ന് സൽമാൻഖാന് നേരെ വീണ്ടും വധഭീഷണി ഉണ്ടായി. തന്റെ ജീവിത ലക്ഷ്യം തന്നെ സൽമാൻഖാനെ കൊല്ലുക എന്നുള്ളതാണെന്നും അത് ജോധ്പൂരിൽ വെച്ച് തന്നെ ചെയ്യുമെന്നുമായിരുന്നു ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞത്. ഇതേ കാര്യം ബിഷ്നോയ് മുമ്പും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാലെ ബിഷ്നോയ്ക്കും ഗ്യാങ്സ്റ്റർ ഗോൾഡി ബ്രാറിനുമെതിരെ മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സൽമാൻഖാന്റെ വസതിക്ക് പുറത്ത് സുരക്ഷ ശക്തമാക്കി. 2015 മുതൽ ജയിലിലുള്ള ലോറൻസ് ബിഷ്നോയ്ക്കെതിരെ 2 ഡസനിലധികം ക്രിമിനൽ കേസുകളാണ് ഉള്ളത്. നിലവിൽ ഗുജറാത്തിലെ സബർമതി ജയിലിലാണ് ബിഷ്നോയ്. പക്ഷെ പുറം ലോകത്തൊരു VIP കൊലപാതകം പോലും ആസൂത്രണം ചെയ്യാൻ മാത്രം ശക്തമാണ് അയാളുടെ നെറ്റ്വർക്ക്. 700-ലധികം ഷാർപ്പ് ഷൂട്ടർമാരുൾപ്പെടെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അയാളുടെ കീഴിലുള്ള ക്രിമിനൽ സംഘം ഇപ്പോഴും കുറ്റകൃത്യങ്ങൾ തുടരുമ്പോഴും പോലീസ് എന്തു ചെയ്യുന്നു എന്ന ചോദ്യവുമുണ്ട്.